ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറത്തിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ദിവസവും രാത്രിയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് പാച്ചസ്, സൺ ടാൻ, ഓപ്പൺ പോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ പറയുന്ന പ്രകാരം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വൈറ്റമിൻ സി സിറം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ പീലോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ ഒരൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടാബ്ലറ്റ്സിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ, ആംല. ഈ ഒരു നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ്, ഒരെണ്ണം മാത്രം മതി. ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ പറഞ്ഞ മെത്തേഡിൽ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക എടുത്തിട്ടാണ് ഈ ഒരു വൈറ്റമിൻ സി സിറം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നെല്ലിക്ക നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. മിക്സി ബൗൾ എടുത്തിട്ട് ആരും നിങ്ങൾ അരച്ചെടുക്കാൻ പോകരുത്, ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരകളിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. ഒന്നിലും ഗ്രേറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക, അത്ര മാത്രം മതി. മിക്സിയിലിട്ട് നമ്മൾ അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് വെള്ളം പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ പാകത്തിന് നമുക്ക് ഈ ഒരു മെത്തേഡ്, ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ആ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് ഒരുപാട് വാട്ടർ ആയിട്ട് പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു നെല്ലിക്ക് മാത്രമേ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരിട്ട് അരക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു അരിപ്പയും അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ ആ പിശട് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ ഒരു നീര് മാത്രമേ വേണ്ടത്, ആ അമ്മയുടെ നെല്ലിക്കയുടെ ജ്യൂസ് മാത്രമാണ് വേണ്ടത്. അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇച്ചിരി കിട്ടിയിട്ടുള്ളൂ. ഒരു നെല്ലിക്കയുടെ ജ്യൂസ് ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ അലോവേറ ജെൽ, നമ്മുടെ സാഫ്രോണിൻ്റെ നോർമൽ അലോവേറ ജെല്ലും ഞാൻ ഇതിനകത്തേക്ക് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കുക. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്തേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. പിന്നീട് ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കോറിയുടെ സ്റ്റാർച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഈ ടീസ്പൂൺ എന്ന് പറയുന്നത് കുഞ്ഞ് സ്പൂണാണ്, വലിയ സ്പൂണിലല്ലേ നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ക്രീം കൺസിസ്റ്റൻസി ആയിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന അളവിൽ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കോറ സ്റ്റാർച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ എൻഡിങ് സ്ക്രീനിൽ ഞാൻ കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതിയാകും. നമുക്ക് ഈ ഒരു സ്റ്റാർച്ചിന് പകരമായിട്ട് പിന്നെ അടുത്ത് ചേർക്കുക എന്നുള്ളത് നമ്മുടെ പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചാണ്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ 2 സ്റ്റാർച്ചിൻ്റെ വീഡിയോ ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റാർച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ആരെങ്കിലും ഇതിനകത്തേക്ക് ഞാൻ റൈസ് പൗഡർ ചേർത്തോട്ടെ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ചേർത്തോട്ടെ ചോദിച്ച് വന്നേക്കരുത് കേട്ടോ. നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഓപ്ഷനായിട്ടുള്ളത്, കോറ സ്റ്റാർച്ചും അതുപോലെ തന്നെ പൊട്ടാറ്റോ സ്റ്റാർച്ചും. ഈ കോറ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ റാഗിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, റാഗിയുടെ സ്റ്റാർച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട്. ഇനി നമുക്കിത് രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് പകലും അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ രാത്രി അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, പാച്ചസ്, പിമ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.